എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോവിഡുമായും ലോക്ക്ഡൗണുമായും ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില അറിയിപ്പുകളും കോവിഡിന് പിന്നാലെ മിസ്ക് ബാധിച്ച് 4 കുട്ടികൾ മരണപ്പെട്ട വിവരവും ഇതോടൊപ്പം 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് വരാം. സമ്പൂർണ്ണ വാക്സിൻ എടുത്ത് 15 ദിവസം പിന്നിട്ടവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാൻ വാക്സിൻ സർട്ടിഫിക്കറ്റ് മതിയെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നാളെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കും. ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് ഉണ്ടാവുക. കേരളത്തിൽ IPR 8 മുകളിലുള്ള 353 വാർഡുകളിൽ ഒരാഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഇന്ന് ചേരുന്ന അവലോകന യോഗത്തിൽ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകൾ 40,000 എത്തുമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിഗമനത്തിൽ സർക്കാരിന് ഇപ്പോൾ ആശങ്കയുണ്ട്. രണ്ടാഴ്ച നിർണായകമായിരിക്കും. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, എറണാകുളം ജില്ലകളിലെ രോഗികളുടെ വർധന ഗൗരവത്തോടെ കാണണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ 14 ജില്ലകളിലും ആശങ്ക നൽകുന്ന ജില്ലകൾ എന്ന ഗണത്തിലാണ് ആരോഗ്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത അറിയിപ്പ്, കോവിഡിന് പിന്നാലെ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രോം സി അഥവാ മിസ്ക് ബാധിച്ച് കേരളത്തിലെ 4 കുട്ടികൾ മരിച്ചതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. 1.5 വർഷത്തിനിടെ 300+ കുട്ടികൾക്ക് മിസ്ക് റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ച കുട്ടികൾ 3-4 ആഴ്ചകൾക്കകമാണ് മിസ്ക് ബാധിക്കുന്നത്. കടുത്ത പനി പ്രധാന രോഗലക്ഷണമാണ്. തൊക്കിലെ ചുവന്ന പാടുകൾ, പഴുപ്പില്ലാത്ത ചെങ്കണ്ണ്, വായ്ക്കുള്ളിലെ തടിപ്പ്, രക്തസമ്മർദ്ദം കുറയൽ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉദരരോഗങ്ങൾ, രക്തം കട്ടപിടിക്കാനുള്ള തടസ്സം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കോവിഡ് ബാധ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.